ഹൃദയ വയലിൽ വചനമായി നടനമാടും വചന വഴിയേ വചന വഴിയേ വചന വഴിയേ വചന വഴിയേ വചനവഴിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനവഴിയിൽ നമ്മോടൊപ്പം പി സി സേവ്യർ, കോഴിക്കോട് അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്നു, നല്ലൊരു വചന പ്രഘോഷകനാണ്. 12 കൊല്ലത്തോളമായി നവീകരണത്തിൽ നിലനിൽക്കുന്ന അദ്ദേഹം നമ്മളുമായിട്ടിന്ന് പങ്കുവെക്കുന്നു. ഒപ്പം മത്തായി കുഞ്ഞ്, സെൽ ടാക്സിൽ ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുന്നു, മധ്യസ്ഥ പ്രാർത്ഥനയുടെ അറിയപ്പെടുന്ന വക്താവാണ്. ഒപ്പം വചന പ്രഘോഷണത്തിൽ രംഗത്തും കൗൺസിലിംഗ് രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ രണ്ടുപേരോടൊപ്പം ഇന്ന് നമ്മോടുകൂടെ ജേക്കബ് തോമസ്, മിൽമയിൽ സീനിയർ മാനേജരായി ജോലി ചെയ്യുന്നു, നവീകരണത്തിൽ ദീർഘനാളത്തെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന അദ്ദേഹം, വിശേഷിച്ച് ശുശ്രൂഷ രംഗത്ത് രോഗികളെയും അഗതികളെയും ആലംബഹീനരെയും ശുശ്രൂഷിക്കുന്ന മേഖലയിൽ പ്രത്യേകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിൻസെൻ്റ് പോളിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന അദ്ദേഹവും ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പറയാറുണ്ട്, എല്ലാം ദൈവമാണ് തന്നത്. ചിലപ്പോൾ അല്പം ദോഷമായ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിലും ആ ദൈവം തല വരച്ചതിതാ എന്നൊക്കെ പറയാറുമുണ്ട്. നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിലും ശരി, ദൈവത്തിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്നുള്ള ചിന്ത നല്ലത് തന്നെ. പക്ഷേ ഇത് പലപ്പോഴും വാക്കിലൊതുക്കി തീർക്കാറില്ലേ? എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതെങ്കിൽ ദൈവത്തിന് അതിൻ്റെ മേലൊരു അവകാശമുണ്ടെന്ന് ഞാൻ അംഗീകരിക്കാറുണ്ടോ? അത് അംഗീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് വാസ്തവത്തിൽ ദശാംശം കൊടുക്കുക എന്നുള്ളത്. ദശാംശം എല്ലാത്തിൻ്റെയും 10 to 1 എന്നുള്ള പഴയ നിയമ സങ്കല്പത്തിനപ്പുറത്ത് എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണെന്ന് ഞാൻ അംഗീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി, അതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് എന്നോട് തന്നെ തെളിയിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ കൈ തുറന്ന് കൊടുക്കുന്ന ഒരവസ്ഥ. പക്ഷെ പലപ്പോഴും നമുക്കൊരു അബദ്ധം പറ്റാറുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ പറയാറുണ്ടായിരുന്നു, ദശാംശമൊക്കെ പഴയ നിയമത്തിൽ, ഇപ്പം മുഴുവൻ അംശവും ദൈവത്തിൻ്റെതല്ലേ? പക്ഷെ മുഴുവൻ അംശവും ദൈവത്തിൻ്റെതാണെന്ന് പറയുന്ന ഞാൻ അവസാനം ഒരിക്കൽ കുത്തിയിരുന്ന് കണക്ക് നോക്കിയപ്പോൾ ദൈവത്തിന് കൊടുത്തതായി കണക്കിൽ കാര്യമായൊന്നും കണ്ടില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, പഴയ നിയമത്തിൻ്റെ പാഠങ്ങൾ ഞാൻ പതുക്കെ ഒന്ന് പഠിച്ചു തുടങ്ങിയാലേ പുതിയ നിയമത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിലേക്കൊക്കെ എത്താൻ പറ്റൂ. അല്ലാതെ ഒരു ദിവസം രാവിലെ ഫ്രാൻസിസ് അസീസിയായി മാറാനും സകലതും ഉപേക്ഷിക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം എൻ്റെ മനസ്സിൽ ബോധ്യപ്പെട്ടു. ദൈവം അതിനുള്ള കൃപ തന്നു. പതുക്കെ ഞാൻ എൻ്റെ ഭാര്യയുമായി ആലോചിച്ചു, അങ്ങനെ ദശാംശത്തിലേക്ക് ആരെടുത്ത് വെച്ചു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഏതോ ഒരു ബന്ധുവിന് ഫോൺ ചെയ്യുന്നത് ഞാൻ ഓവർഹിയർ ചെയ്ത് അടുത്ത മുറിയിൽ നിന്ന് ഞാൻ കേൾക്കാനിടയായി. അവൾ പറഞ്ഞത് ഇതായിരുന്നു, 3 മാസമായിട്ട് ദശാംശം കൊടുക്കാൻ തുടങ്ങിയ പിന്നെ വീട്ടിലെ ദാരിദ്ര്യം മാറി. അത് എന്നെ ഒന്ന് അമ്പരപ്പിച്ചു. കാരണം ഈ 3 മാസത്തിനകം എൻ്റെ ശമ്പളത്തിൽ യാതൊരു വർധനവും വന്നില്ല, ഞാനല്ലാതെ വീട്ടിൽ വരുമാനം വരുത്തുന്ന ആരുമില്ല. അപ്പോൾ എൻ്റെ ഭാര്യ ദാരിദ്ര്യത്തിന് കുറവ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ തിരുമുന്നത് കുറഞ്ഞു, ഞാൻ നോട്ടെടുത്ത് തിരുമ്മി തിരുമ്മി എണ്ണുന്നതിന് മാറ്റം വന്നു, അവരുടെ ഒരു ആവശ്യത്തിലേക്കൊക്കെ ഞാൻ കുറച്ചുകൂടി ഉദാര മനസ്സിലുള്ളവനായി മാറിയെന്നല്ലേ അതിൻ്റെ അർത്ഥമെന്ന് പെട്ടെന്ന് എന്നെ അത് മുട്ടുകുത്തിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു, ദൈവമേ ഉദാരത വളർത്തുക, പഠനം കൊണ്ടോ ധ്യാനം കൂടിയതുകൊണ്ടോ അല്ല, ഞാൻ ഉദാരനാകാൻ തുടങ്ങണമെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ അത് തുടങ്ങുക, അങ്ങനെ എൻ്റെ കൈ തുറന്നു വെക്കാനായിട്ട് സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ഓരോരുത്തരുടെ അനുഭവത്തിലൂടെ എങ്ങനെയാണ് ഇത് സാധ്യമാകുക എന്ന് നമുക്കൊന്ന് കണ്ടെത്തിയാൽ നമുക്കും അതൊന്ന് പിന്തുടരാനായിട്ട് സാധിച്ചേക്കും. എന്തു പറയുന്നു സാറേ, എങ്ങനെയാണ് ഈ കാര്യത്തെ സാറ് കാണുന്നത്? ദശാംശം കൊടുക്കുക എന്ന് പലരും പറയാറുണ്ട്, എങ്ങനെയാണ് ഈ ജീവിതത്തിൽ സാറ് കണ്ടുമുട്ടുന്നത്, പ്രവർത്തിക്കുന്നത്? എൻ്റെ തുടക്കം നവീകരണ ജീവിതത്തിന് തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ, ഞാനും എൻ്റെ ഭാര്യ രണ്ടുപേരും ജോലിക്കാരാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ശമ്പളത്തിൻ്റെ 1/10 ഭാഗം, അതായത് ഗ്രോസ് സാലറിയുടെ 1/10, ഗ്രോസ് സാലറി നെറ്റ് കൊണ്ടുപോകുന്നതിൻ്റെ ഗ്രോസ് സാലറിയുടെ 1/10 ഭാഗം എടുത്തു വെക്കുമായിരുന്നു. അത് പ്രത്യേകം മാറ്റി വയ്ക്കും.
അത് നമ്മുടെ ഈ നവീകരണ രംഗത്തുമായിട്ട് അല്ലെ ശുശ്രൂഷ ഉപഭോഗി പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ ചിലവഴിക്കുകയായിരുന്നു പതിവ്. അപ്പോൾ ആ കാലത്താണ് ഞങ്ങളുടെ ഒരു ഒത്തിരി കടബാധ്യത ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഒരു ഭവനത്തിൻ്റെ പണി ആ സമയത്ത് ആരംഭിച്ചു. പക്ഷേ അത് അതിന് അപ്പോൾ വലിയ കടബാധ്യതയും ഈ വീട് പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയും വന്നു. ആ സമയത്തും ഈ ഒരു ദശാംശത്തിന് പൈസ മാറ്റി വെക്കുന്ന കാര്യത്തിൽ ഒരു മുടക്കവും വരുന്നില്ല. പൈസ ഇല്ലെങ്കിലും ശരി അതിന് കൊടുക്കുമായിരുന്നു. അപ്പം പലതവണ വീട് പണിയും മുടങ്ങിപ്പോകും എന്നുള്ള അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച്, ഞാനും വൈഫും മക്കളോട് എല്ലാ ദിവസവും കുറേ നേരം സ്തുതിച്ച് ഈ വീടിന് വേണ്ടി, അതും കർത്താവ് തരുന്നതാണ്, കർത്താവ് തരാതെ ഭവനം പണിയാൻ പറ്റില്ല, അതിനുവേണ്ടി കർത്താവിനൊരു പദ്ധതിയുണ്ട്, അത് നേരത്തെ വെളിപ്പെട്ട് കിട്ടിയിരുന്നു. അതിന് ആ പദ്ധതി അറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ശനിയാഴ്ച ദിവസം പണിക്കാർക്ക് കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. പക്ഷേ എവിടുന്നെങ്കിലും ആ ദിവസം ആരെങ്കിലും ചോദിക്കാതെ തന്നെ പലപ്പോഴും പൈസ എൻ്റെ രാവിലെ കൊണ്ടെത്തിയിരിക്കും. ഒരു ദിവസം പണിക്കാർക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റിയില്ല. അതുപോലെ ഒരു ദിവസം പൈസ തീരെ പൈസ ഇല്ലാത്ത അവസ്ഥ, അന്ന് കുറേ സിമെൻറ്റോ കമ്പികാണ്ടൊക്കെ വാങ്ങാനുണ്ട്, ഒരു 10,000-40,000 രൂപ വേണം, യാതൊരു നിവൃത്തിയില്ല. ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ കൊച്ചുമകൾ പറഞ്ഞു, അച്ഛാ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജോജു, ജോജു എങ്ങനെയാണെന്ന് ചോദിച്ചച്ഛാ. കാര്യം ഞാൻ അതിനു മുമ്പ് ആ സുഹൃത്താണ് ഈ പൈസ ചോദിക്കുന്ന കാര്യം എൻ്റെ മനസ്സിൽ പോലും വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, ഉടനെ തന്നെ അദ്ദേഹം FD എടുത്തിട്ട് അദ്ദേഹം ലോൺ എടുത്ത പൈസ, എനിക്ക് ആവശ്യമുള്ള പൈസ. പിന്നീടും അതുപോലെ എൻ്റെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ ഒരു വലിയൊരു എമൗണ്ട് ഒരു FD എടുത്ത് വൈഫിന് കൊടുത്തു. ഇതെന്നാണോ പൈസ ഉണ്ടാകുന്നത് അന്നേരം തന്നാൽ മതി. പിന്നെ അതിലൊക്കെ വലിയൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ദശാംശം കൊടുക്കുമ്പോൾ. ദശാംശം എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, ഞങ്ങളുടെ സമയത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒരു ഭാഗം, പത്തിലൊന്നല്ല ഒരു ഭാഗം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഈ പണം ഉണ്ടാക്കണം എന്നുള്ള പണത്തോടുള്ള ആസക്തി പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി. അതായത് പണ്ട് ജീവിതത്തിലെ ഏറ്റവും ആവശ്യം എനിക്ക് ഞാൻ വലുതായിട്ട് കണ്ടിരുന്നത് വലിയ ധനം ഉണ്ടാക്കുക, വലിയ പോഷകമായിട്ട് ജീവിക്കുക, വലിയ വീടുണ്ടാക്കുക, സ്ഥാനമാനങ്ങൾ. പക്ഷെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ആസക്തി, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയുള്ള എൻ്റെ ആസക്തി പൂർണ്ണമായിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി. അതല്ല കാര്യം, വേറൊരു കാര്യം, അതിനുശേഷം പണത്തിന് പൈസ പലപ്പോഴും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഒരിക്കലും ഒരു കാര്യവും നടക്കാതെ വന്നിട്ടില്ല. ആ സമയത്ത് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ കൂടി ഒരിക്കൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ഡേവിഡ് എന്നും പറഞ്ഞ് പണ്ടെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു എയ്ഡ്സ് രോഗം വന്ന് കർത്താവ് സൗഖ്യം കൊടുത്ത് അവൻ്റെ കയ്യിൽ ആരോ ഒരു 2,500 രൂപ ഏൽപ്പിച്ചിരുന്നു. ഒരു ദിവസം ഞാൻ രാവിലെ ഇങ്ങനെ പൈസ ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ച് കിടക്കുക. അപ്പോൾ ഡേവിഡ് എന്ന് ചോദിച്ചു, സാറേ എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞു, ഡേവിഡ് എനിക്ക് രാവിലെ 2,500 രൂപ വേണം, അവിടെ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, വീടിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഡെപ്പോസിറ്റ് എടുക്കാനുണ്ട്. ഇത്താ സാറേ ഞാൻ തരാമെന്നും പറഞ്ഞ് 2,500 രൂപ എടുത്തിരിക്കുന്നു. ഇപ്പോഴും ഓർക്കുക, അത് അതുപോലെ എവിടെയൊക്കെ പൈസ ആവശ്യമുണ്ടോ ആ സമയത്തൊക്കെ പൈസ ധാരാളം ഇഷ്ടംപോലെ കയ്യിലേക്ക് വന്നു. അതുപോലെ ആദ്യം ഒരു വീട് ഒരു സ്ഥലം വാങ്ങി, അത് വിറ്റിട്ട് വേറെ സ്ഥലം വാങ്ങാണ്ട് ആഗ്രഹിച്ചു. അപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛാതിന് എനിക്ക് ആ സ്ഥലം വാങ്ങാൻ വേണ്ടി കുറേ പൈസ, പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസ ഇറന്നെടുത്ത് എനിക്ക് തന്നു. പക്ഷേ പെങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് കൊടുത്താൽ മതി, ഞാനത് ചോദിക്കാതെ തന്നെ എനിക്ക് തന്നതാണ്. പക്ഷേ ആ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഞങ്ങൾ 3 പേരെ ചേർന്ന് വാങ്ങിയിരുന്നത്, മറ്റേ എൻ്റെ കൂട്ടുകാർ 2 പേരും ആ സ്ഥലം വിറ്റു. ഒരു 8,000 രൂപയ്ക്ക് വാങ്ങിച്ച സ്ഥലം അടുത്ത കൊല്ലം 16,000 രൂപയ്ക്ക് വിറ്റു. എൻ്റെ സ്ഥലം ആർക്കും വേണ്ട. പക്ഷേ ഈ എൻ്റെ ഒരു ഒരു അത് കഴിഞ്ഞിട്ട് അവരുടെ വിറ്റവൻ്റെ കൂടെ നടക്കാഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോടൊരാൾ വന്ന് ചോദിക്കാം, സാറിൻ്റെ സ്ഥലം 25,000 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പം ഞാനത് ആ സ്ഥലം കൊടുത്തു, എനിക്കുണ്ടായിരുന്ന കടവും വീട്ടി, ബാക്കി പൈസ ഈ നല്ല വീട്ടിലെ ചതനും കൊടുത്തു. എന്ത് അത് തമ്പുരാൻ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഈ ദശാംശം പൈസയുടെ ഒക്കെ ഒരു ഭാഗം അങ്ങോട്ട് തമ്പുരാൻ വേണ്ടി മാറ്റി വെച്ചപ്പോഴത്തേക്ക് വളരെ മിറക്കുലസ് ആയിട്ട്, വളരെ ഉദ്ദേശിക്കാത്ത പ്രതീക്ഷിക്കാത്ത രീതിയിൽ കർത്താവ് വഴി നടത്തുന്നു. വീട് ചോദിച്ചത് വാസുദേവ് ജഗതോ സാറിനോട് ദശാംശം കൊടുക്കുന്നത് എങ്ങനെയാന്നാ ചോദിച്ചത്. ഇപ്പൊ സാറോട് പറഞ്ഞതിന്റെ ഭൂരിപക്ഷവും കർത്താവ് എങ്ങനെ ഇങ്ങോട്ട് തരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നതാണ് കർത്താവിനെ കൊടുത്തു തോപ്പിക്കാൻ നമുക്ക് ആർക്കും പറ്റുകയല്ലായിരുന്നു. അപ്പൊ കൊടുക്കും തോറും അതിലപ്പുറം ഇങ്ങോട്ട് നമ്മളെ കടപ്പെടുത്തുന്ന ഒരു സ്വഭാവം കർത്താവിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സേവ്യർ സാർ എന്നാ പറയുന്നത് ഇതിനെ കുറിച്ച്? ഞാന് എനിക്ക് നവീകരണാനന്ദത്തിലേയും വിശ്വാസത്തിലേക്ക് വന്നതിന്റെ ശേഷം സാമ്പത്തികമായിട്ട് എനിക്ക് ഒരുപാട് ഞെരുക്കമുണ്ടായിരുന്നു. മുമ്പ് ഞാൻ വിശ്വാസമില്ലാതിരുന്ന കാലത്ത് എനിക്ക് പണമായിരുന്നു പ്രധാനം. 500 രൂപ പോക്കറ്റിലില്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങില്ലായിരുന്നു വീട്ടിൽ നിന്ന്. കാരണം അതാണ് എൻ്റെ ധൈര്യം, എന്നെ ഒന്ന് ധൈര്യപ്പെടുന്നത്. പക്ഷേ പിന്നീട് വളരെ ഞെരുക്കത്തോടെ കടന്നു പോയപ്പോൾ ഞാനൊരു സഹോദരൻ്റെ അടുത്ത് വരുന്ന പ്രാർത്ഥിച്ചു. അപ്പോൾ സഹോദരനോട് പറഞ്ഞപ്പോൾ ഈ ദശാംശത്തെ കൊടുക്കുന്നതിനെ പറ്റി, അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിയൊന്നുമില്ല, ഇതെന്താ സംഗതി എന്ന്. അപ്പോൾ ഞാൻ പുതിയ വന്നതാണ്, അപ്പോൾ ഇങ്ങനെ കിട്ടുന്നതിൻ്റെ ഇത് കൊടുക്കാൻ ചോദിച്ചു. പക്ഷേ ഇത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പലപ്പോഴും ഉണ്ടാവില്ല അത് എടുത്ത് വെക്കാൻ.
പിന്നെ എടുത്തു വെച്ചാ പിന്നെ എടുത്തു വെച്ച് തന്നെ വീണ്ടും എടുക്കും. തമ്പുരാൻ കൊടുത്ത് എടുക്കാന്നൊക്കെ വെച്ചാൽ ഉപയോഗിക്കാൻ എടുക്കും. പക്ഷെ പിന്നീട് അത് വളരെ നിർബന്ധ ബുദ്ധി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഞെരുക്കമുണ്ട്, പക്ഷെ എന്നാലും നടക്കേണ്ട ഒരു കാര്യം നടക്കാതെ തമ്പുരാൻ ക്രമീകരിക്കുന്നു. അത് പിന്നീട് ജാക്കബ് സാർ പറഞ്ഞാൽ പണം മാത്രമല്ല, നമ്മുടെ കഴിവും നമ്മുടേതായ അറിവും നമ്മൾ നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവർ വഴി പങ്കെടുക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് അത് മാറാൻ പയ്യെ പയ്യെ പടിപടിയായിട്ട് ശ്രമിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തമ്പുരാൻ വഴി നടത്തുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. സാറേ, അപ്പൊ ഇതിനിടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ അഡ്വക്കേറ്റ് എന്ന നിലയിൽ അതാണ് സാറിന്റെ പ്രൊഫഷൻ, അതാണ് സാറിന്റെ ജീവിത മാർഗം. അപ്പോ നവീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സാറിന് എല്ലാ കേസും എടുക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സത്യത്തിന്റെ ഭാഗമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഔദ്യോഗിക രംഗത്തു നിന്നുള്ള വരുമാനത്തിനൊരു കുറവുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെയാണ് ഈ കൊടുക്കൽ ആരംഭിക്കുകയും കൂടെ ചെയ്യുമ്പോൾ പ്രശ്നം രൂക്ഷമാകുകയില്ലെന്നാണ് ഞാൻ ചോദിക്കുക. പക്ഷെ രൂക്ഷമാകുന്നില്ല, അത് അതൊക്കെ തമ്പുരാൻ മറ്റു വിധത്തിൽ ക്രമീകരിക്കുന്നു. കാരണം ഇതിപ്പോ നമ്മളെ സംബന്ധിച്ചും ഫിക്സഡ് അല്ലല്ലോ വരുമാനം. അപ്പൊ ഇന്നൊരു ഒരു പുതിയ കക്ഷി വന്നു, അവർ അവരുടെ കേസ് എടുക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എടുക്കുന്നു, അതിന്റെ ഫീസ് കിട്ടുന്നു. അപ്പം അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നത്, കാരണം നമുക്ക് മാസം ശമ്പളം കിട്ടുന്ന ഒരു ശമ്പളമല്ല നമുക്കുള്ളത്. അപ്പം പുതിയ ഒരു കക്ഷി വന്നാൽ അല്ലെങ്കിൽ കേസ് വന്നാൽ ആണ് നമുക്ക് പൈസ കിട്ടുക. അപ്പൊ അങ്ങനെ പുതിയ പുതിയ സാഹചര്യങ്ങൾ തമ്പുരാൻ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന ആൾക്കാരെ പറഞ്ഞു വിടും. കുറെ ആൾക്കാരെ നമ്മൾ പറഞ്ഞ് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചു വിടുമ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്ന കേസുകളും തമ്പുരാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റ് ആയിട്ട് നിൽക്കണം, വളരെ അത്യാവശ്യം ഒരു കാര്യത്തിൽ പൈസ വേണം. ഈ സമയത്ത് ഇപ്പൊ സാറിനെ സമീപിക്കുകയാണ്, ഒരു ഭർത്താവ് സമീപിക്കുകയാണ്, എനിക്കൊരു വിവാഹമോചന കേസ് കൊടുക്കണം. സാറിന്റെ മനസാക്ഷിക്കനുസരിച്ച് വിവാഹമോചനം പറ്റുന്നൊരു കാര്യമല്ല. അപ്പൊ സാറിന് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, അയാളെ പറഞ്ഞ് വിവാഹത്തിന്റെ പവിത്രത പറഞ്ഞ് ബോധ്യപ്പെടുത്തി കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊരു മാർഗമുണ്ട്, പക്ഷെ അതോടെ സാറ് കേസിലെ വക്കീലായി മാറുകയാണ്. അതേസമയം ആ കേസ് ഏറ്റെടുക്കുക, നമ്മൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല, അയാൾ വരുന്നു, ശരി, അയാളുടെ ആവശ്യം അനുസരിച്ച് അയാൾ പറഞ്ഞതനുസരിച്ച് സാറിനെ കേസ് എടുക്കുകയും ചെയ്യാം. സാർ, ഈ ഒരു പരിതസ്ഥിതി എങ്ങനെ അഭിമുഖീകരിക്കും, അതോ അഭിമുഖീകരിച്ചിട്ടുണ്ടോ ഇത്തരം ഒരു പരിതസ്ഥിതി? ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് സാർ പറഞ്ഞവരെ തന്നെ വളരെ ഞെരുക്കത്തിരിക്കുന്ന സമയത്ത് കേസുമായിട്ട് വരുമ്പോൾ ഇത് എടുത്താൽ ഇപ്പൊ എനിക്ക് ഇത്ര പൈസ കിട്ടും, എടുത്തില്ലെങ്കിൽ ഞാൻ ഈ ഞെരുക്കുമായിട്ട് മുന്നോട്ട് പോകേണ്ടിയെന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഒന്നുള്ള പ്രാവശ്യം വീണ് പോയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആ സാമ്പത്തിക, പക്ഷേ പിന്നീട് അത് വളരെ നിർബന്ധ ബുദ്ധിയോടെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പിടിച്ചു നിൽക്കാനും അത് മുന്നോട്ട് പോകാനും തമ്പുരാൻ കൃപ നൽകുന്നുണ്ട്. എന്താണ് ഈ രംഗത്തെ കുറിച്ച് ഉള്ള അനുഭവങ്ങൾ? ഞാൻ ആദ്യം മടിച്ചു മടിച്ച് അങ്ങോട്ട് കടന്നു വന്നത്, കാരണം ഞാൻ പറഞ്ഞല്ലോ, കാരണം ഈ കൈക്കൂലി കിട്ടുന്നത് ഇല്ലാതായി പോയി. ഉള്ളത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാൻ നടന്നു പോകണോ? പേടിയുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങ് പോകുന്നോണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു എനിക്ക് തോന്നുന്നു ഒരു 75 ലക്ഷത്തിന്റെ, ഒരു 20 കൊല്ലം മുമ്പ് അത് 75 ലക്ഷത്തിന്റെ കട വന്ന്. അപ്പൊ ഇന്ന് പറഞ്ഞാൽ എത്ര കോടികളെന്ന് പറയാൻ പറ്റില്ല, അത്രയും വലിയൊരു കടക്കാരനെ എനിക്ക് സുഹൃത്തായിട്ട് കിട്ടി. ഞാൻ അന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈ മധ്യസ്ഥ പ്രാർത്ഥന എനിക്കൊരു ഒരു വലിയൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് ഈ വ്യക്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. എനിക്കൊന്നൊരു 6-7 മാസം ഇരുന്ന് പ്രാർത്ഥിച്ച് ഇയാൾ താഴേക്ക് പോവാ. ഇയാൾക്ക് കടം കൊടുത്തിരുന്ന പീഡിയക്കാരൻ വരെ പൂട്ടി, കാരണം ആ സാധനങ്ങൾ തീർന്നു കഴിഞ്ഞപ്പോൾ അയാൾ മെല്ലെ നിർത്തിപ്പോയി. ഇയാൾക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇദ്ദേഹം എത്തി. പിന്നെ ഞാനും എൻ്റെ ഒരു സുഹൃത്തുക്കൾ, ഞങ്ങൾ 3 പേരെടുത്താ പ്രാർത്ഥിക്കുക. അപ്പൊ രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്ന് ഒരു 2-3 മണിക്കൂർ ഇരുന്ന് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ കുറെ നാളുകൾ ഇങ്ങനെ കടന്നുപോയി. അപ്പം ഞങ്ങൾ വികാരിച്ചിനോടും പറഞ്ഞു വിവരം, അച്ഛനും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഇതിനൊരു ഒരു ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അവസാനം ഞാനും എൻ്റെ ഈ സുഹൃത്തും കൂടെ, അദ്ദേഹത്തിനൊരു ചെറിയൊരു LIC ചെറിയൊരു പോളിസി ഏർപ്പാടുണ്ട്. അപ്പൊ അദ്ദേഹവും ഞാനും കൂടെ ഒരു തീരുമാനം എടുത്തു, നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും നമുക്ക് ഇത്ര വരുമാനത്തിൽ ഇത്രയേ ഉള്ളൂ, അദ്ദേഹം കഞ്ഞുകൂടി മുട്ടുക, അതുകൊണ്ട് നമുക്കുള്ളതിൽ നിന്ന് ചെറിയൊരു ഓഹരി ഇദ്ദേഹത്തിന് കൊടുക്കുക. പക്ഷെ അത് ഇത്രയും വലിയൊരു അവസ്ഥയിലായതുകൊണ്ട് ഈ ചെറുത് കൊണ്ട് കൊടുത്താൽ അറിയാം എങ്ങനെ എങ്ങനെ അത് പ്രതികരിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ആ അദ്ദേഹത്തുള്ള ബഹുമാനം കൊണ്ട് എന്തായാലും വേണ്ടില്ല, നമുക്കുള്ളതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞ് ഞങ്ങൾ. അപ്പോൾ ഇദ്ദേഹത്തിന് അന്നൊരു ലോറി ഉണ്ടായിരുന്നു, ആ ലോറിയാണ് അവസാനം അവശേഷിച്ചിരുന്നത്. അത് ഏതാണ്ട് 3-4 ലക്ഷം രൂപയോളം വില കിട്ടുമായിരുന്നു, പക്ഷെ അത് റോട്ടിലിറങ്ങി ഓടാൻ തുടങ്ങി അപ്പം ഇടിക്കും, അപ്പൊ ആക്സിഡന്റ് ആവും, അതിന്റെ പ്രശ്നമാവും. അതുകൊണ്ട് ഓടിക്കാതെ കട്ട കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് വിൽക്കാൻ പറ്റുന്നില്ല. അത് വിറ്റ് കിട്ടിയ ചിലപ്പോൾ എന്തെങ്കിലും മുന്നോട്ട് പോകുന്ന അയാൾ വിചാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അത് വിറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കും നോക്കണേ. ഏതായാലും ഞങ്ങൾ ഈ തീരുമാനമെടുത്ത് ഈ കവറിൽ അന്നത്തെ ആ മാസത്തെ ശമ്പളം കിട്ടിയതിന്റെ ഒരു ചെറിയ ഓഹരി എടുത്ത് മാറ്റി വെച്ച് അന്ന് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ, അത് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് തീരുമാനിച്ചു, നമ്മളിങ്ങനെ കൊടുക്കാനായിട്ട് ചെന്നു, അത് കൊടുക്കാനായിട്ട് ഇത് ഇദ്ദേഹത്തിന് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവമായിട്ട് വരുന്നുണ്ട്, അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ കൊടുക്കുമ്പോൾ ഇത് സ്വീകരിച്ച് ഇദ്ദേഹം പറഞ്ഞു ആ നോട്ടിന്റെ കെട്ട് 3 ലക്ഷം രൂപയുടെ നോട്ടിന്റെ കെട്ടെടുത്ത് കാണിച്ചതാ ഇന്നലെ ലോറി വിറ്റു. നിങ്ങളിവിടെ തീരുമാനം എടുക്കുമ്പോൾ ഇവിടെ സംഭവം, അത് ഞങ്ങൾ വലിയൊരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഈ ഈ കൊടുക്കല് അത് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് എന്നെ പഠിപ്പിച്ചു. അദ്ദേഹം ഇന്ന് കോടീശ്വരന, എനിക്ക് തോന്നുന്നു ഒരു 5-8 കോടി രൂപയുടെ സ്വത്ത് ഇന്നുണ്ട് അദ്ദേഹത്തിന്, മറ്റേ സുഹൃത്തിനുമുണ്ട് വളരെ. അപ്പൊ എങ്ങനെ ജോയിൻ ആൻസ് പറഞ്ഞ പോലെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും
സ്പർശിച്ച് അനുഭവിച്ച ജീവന്റെ വചനത്തെ കുറിച്ച് പറയുന്നത് ഇത് എന്റെ ജീവിതത്തിൽ അനുഭവം. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് നഷ്ടപ്പെടുന്നവരോട് എനിക്കെപ്പോഴും പറയാനുണ്ട്, തമ്പുരാൻ കൊടുത്തോ തമ്പുരാൻ അത് തിരിച്ചു നൽകും എന്ന് പറഞ്ഞാൽ. എന്റെ മകളുടെ കല്യാണം ഒരു രണ്ടു വർഷം മുമ്പ് ആലോചിച്ച് വരുമ്പോൾ ഒറ്റ പൈസ പോലും നീക്കിവെപ്പില്ല. കാരണം മൂന്ന് പെൺപിള്ളേരും ഒരു കുട്ടിയാണ്, ആൺകുട്ടിയാണ് ഉള്ളത്. അപ്പൊ എല്ലാവരുടെയും പഠനവും കാര്യങ്ങളും കൊണ്ട് ഇതൊന്നും നീക്കാനുള്ള സമയം ഒന്നും കരുതിയില്ല. പെട്ടെന്ന് കല്യാണം വന്നു, ഒരു 30 ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തണം. എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് 2-3 ലക്ഷം രൂപയൊക്കെ എങ്ങനെയെങ്കിലും 3 അക്കൗണ്ട് ഉണ്ടാക്കണം. ഒരൊറ്റ പൈസ പോലും എൻ്റെ കയ്യിലില്ല. പക്ഷെ ദൈവം ഒരൊറ്റ നായ പൈസയ്ക്ക് കുറവ് വരുത്താതെ എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു 1 ലക്ഷം രൂപ സഹായിച്ചവരുണ്ട്, 50,000 എടുത്തു തന്നവരുണ്ട്. പിന്നെ ഞാൻ ബാങ്കിൽ ഇട്ടിരുന്ന ഒട്ടോ എത്ര വേണ്ട വെച്ചാൽ പറഞ്ഞാലേ അങ്ങനെ പറഞ്ഞ് സഹായിച്ചു. ഒരു വിഷമം കൂടാതെ കല്യാണം നടന്നു. ഇന്ന് ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടിയുടെ കാര്യവും നടന്നു. ഇപ്പോൾ വളരെ മനോഹരമായിട്ട് ഇന്നും യാതൊരു ഒന്നിനും ഒരു കാര്യത്തിനും മുട്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആശുപത്രിയിൽ കിടക്കാൻ ആയിട്ട് ഒരു പ്രാവശ്യം മരുന്ന് ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ കയ്യിൽ പൈസ ഒന്നുമില്ല. ആശുപത്രിയിൽ ചെന്ന് അവിടുത്തെ ബില്ലടയ്ക്കണേ തൊട്ടടുത്ത റൂമിൽ എൻ്റെ ഒരു സുഹൃത്ത് പൈസയ്ക്ക് എന്തൊരു വിഷമം തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല വിഷമമൊന്നുമില്ല. അദ്ദേഹം വൈഫിന്റെ അടുത്ത് കൊണ്ടുപോയി 5,000 രൂപ അന്ന് ആശുപത്രി ബില്ലടയ്ക്കേണ്ട പൈസ കൊണ്ട് ഏൽപ്പിച്ചിട്ടാണ് പോയത്. കാരണം എനിക്ക് അതിന്റെ പൈസ ഇല്ല ശരിക്കും. പക്ഷെ ദൈവം അത് അടുത്ത വീട്ടിൽ കിടന്ന വ്യക്തി ഏൽപ്പിച്ച് അങ്ങനെ ഒരു സംഗതിക്ക് എവിടെ ഒരു കുറവും വരുത്താതെ നയിച്ചുകൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ സമയമോ പണമോ നമ്മുടെ കഴിവോ വിലയാണെങ്കിൽ അവൻ നമ്മളെ വഴി നടത്തുന്നത് ഒരു സംശയം വേണ്ട. ഞാൻ എന്റെ ഫസ്റ്റ് വൈഫ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ പൈസ ഇല്ല. അന്ന് ഒരു 15,000 രൂപ ഒരാൾക്ക് എന്തെങ്കിലും സഹായിക്കണം എന്ന് തീരുമാനിച്ചു. അപ്പൊ ഞാൻ ഒരു അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ ഒരാൾ ഞാൻ വിൻസെന്റ് ഡിപോളുകാർ ഒരു വീട് പണിയുന്നുണ്ട്, അപ്പൊ വീടിന് അയാൾക്ക് കൊണ്ട് ഏൽപ്പിച്ചാൽ മതി, അയാൾ വിൻസെന്റ് ഡിപോളിന്റെ പ്രസന്റ് ചെയ്തോളുന്നു. അത് ഞാനത് കൊടുത്തു, ഞാനത് മറന്നും പോയി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എന്റെ വീടിന്റെ പണി അതൊരു മെസ്സേജിലൂടെ തമ്പുരാൻ വീട് പണിക്ക് വേണ്ടി ശ്രമം നടത്തണമെന്ന് എന്റെ മക്കൾ പോയി പ്രാർത്ഥിക്കുന്ന സിസ്റ്ററിലൂടെ തമ്പുരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ബുദ്ധിക്ക് തോന്നി ഇത് എവിടെ നിന്ന് നടക്കാൻ, എന്റെ ഒരു നയപേശ ഇല്ല. ഇപ്പൊ ഞാൻ മത്തേക്കുഞ്ഞ് പറഞ്ഞാല് ഒരു നയപേശ എന്റെ കയ്യിൽ മിച്ചമില്ല. അപ്പൊ ഇത് എങ്ങനെ നടക്കുമെന്ന് ചെയ്യും. അപ്പൊ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു. പിന്നെ ഞാനന്ന് തന്നെ സിസ്റ്റർ എടുത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പൊ തമ്പുരാൻ അത് നടത്തും ഉറപ്പാണ് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. തുടങ്ങിക്കഴിഞ്ഞ് അപ്പച്ചനിൽ നിന്നാ കിട്ടിയതെങ്കിൽ പോലും ആ സമയത്ത് 15 ലക്ഷം രൂപ എനിക്ക് അപ്പച്ചൻ തന്നു. ഒന്നുമില്ലാതെ 15,000 കൊടുത്തിട്ട് 15 ലക്ഷം രൂപ അപ്പച്ചൻ തന്നു. അത് നല്ലൊരു തമ്പുരാനെ തോപ്പിക്കാൻ പറ്റില്ല. ഇതിലൂടെ ഇപ്പൊ നമ്മള് എനിക്കൊന്ന് പണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള ആ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. ഇതിനിടയ്ക്ക് സാർ തന്നെ സൂചിപ്പിക്കണേ പണമല്ല മറ്റു പലതും നമ്മൾ ദൈവമായിട്ട് പങ്കുവെക്കുക, കഴിവുകള്, സമയം, അതെങ്ങനെയാണ് സാർ കൈകാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു അത് അനുഭവം പറയാൻ പറ്റുമോ? നമ്മള് പ്രാർത്ഥനയ്ക്കുള്ള മറ്റു ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോഴും നമ്മുടെ സമയം, ഇപ്പൊ എനിക്ക് എന്റെ ഓഫീസിൽ പലപ്പോഴും ഇരിക്കാൻ കഴിയാറില്ല. പക്ഷെ എന്നാലും ഓഫീസ് മുഴുക്ക് നടക്കുന്നുണ്ട്, ശുശ്രൂഷമേലും നിന്നോട് പോകുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ സമയം, നമ്മുടെ കഴിവ്, നമുക്ക് കിട്ടിയ ബോധ്യങ്ങൾ. ഇപ്പൊ ഞാൻ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വിശ്വാസമില്ലാതെ നടന്നൊരവസ്ഥയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതാ. അപ്പൊ ആ തമ്പുരാൻ വഴി നടത്തിയ ആ തമ്പുരാന്റെ സ്നേഹം, ഭാവിയായ എന്നെയും സ്നേഹിക്കുന്ന തമ്പുരാനെ കുറിച്ചുള്ള എനിക്ക് കിട്ടിയ ബോധ്യം, അത് പങ്കുവെക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ ഞാൻ പങ്കുവെക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ പോകുമ്പോഴും നമ്മുടെ സമയമാണ്, നമുക്ക് കിട്ടിയ ബോധ്യമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പൊ ആ പങ്കുവെക്കുന്നത് അനേകരെ ദൈവാനുഭവത്തിലേക്ക്. ഇതുകൂടാതെ ഇപ്പം അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് നിയമപരമായ മേഖലകളിൽ ഒരുപടി അറിവുണ്ട്, പിന്നെ അനുഭവ ജ്ഞാനമുണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ കഴിവുകൾ ഏതെങ്കിലും വിധത്തിൽ പങ്കുവെക്കാനായിട്ട് ഒരു പ്രൊഫഷണൽ നിലയിലല്ലാതെ ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങൾക്ക് വരുന്ന സമയത്ത് വരുമ്പോൾ ഉപദേശം കൊടുക്കും. അപ്പൊ തന്നെ സാധുക്കളാന്ന് തോന്നി കഴിഞ്ഞാൽ അത് അവരൊന്നും മേടിക്കാതെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് കിട്ടിയ ബോധ്യങ്ങളും അതുപോലെ നിയമത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവും അവരുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ നിയമപരിജ്ഞാന വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ പോയി ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതും നമ്മൾ നമ്മുടേതായ കഴിവുകൾ പങ്കുവെക്കലാണല്ലോ. സഭയുടെയും മറ്റു കാര്യങ്ങൾക്കൊക്കെ. ജഗമാൻ സാർ ഈ കാര്യത്തെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചായിരുന്നു ഇടയ്ക്ക്, നമ്മൾ പണം അല്ലാതെ മറ്റു കാര്യങ്ങളും മാറ്റിവെക്കണം ദൈവത്തിന് വേണ്ടി. തീർച്ചയായിട്ടും സമയം, എനിക്ക് തോന്നുന്നു സമയത്തിന്റെ ദശാംശമുള്ള ഒരു ഭാഗം തീർച്ചയായിട്ടും ഇതിനെ മാറ്റണം. നമ്മുടെ ആരോഗ്യവും എനിക്ക് തോന്നുന്നു ഞാൻ അതിനുവേണ്ടി ഞാൻ കണ്ടെത്തുന്ന ഒന്ന്, എനിക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട് അവിടെ, അത് വളരെ ആക്റ്റീവായിട്ട് പോകുന്നു. അവിടെ വരുന്ന എല്ലാ തരത്തിലുള്ള ആൾക്കാരും എല്ലാ മതസ്ഥരുമായിട്ടുള്ള ആൾക്കാർ വരുന്നതാണ്. അവരുടെ പല ആൾക്കാരും പലപ്പോഴും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ദിവസവും എല്ലാ ദിവസങ്ങളിലും പല ആവശ്യങ്ങളും കാര്യങ്ങളും പറയാനായിട്ട് അടുത്ത് വരാറുണ്ട്. അപ്പം അത് കേൾക്കാനുള്ള ഒരു സമയം കൊടുക്കും. പിന്നെ അതുകൂടാതെ അവിടെ അടുത്ത ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ക്യാൻസർ വാർഡിലും മറ്റു വാർഡുകളിലൊക്കെ അവിടെ പോയിട്ട് രോഗികളുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആശ്വാസം അവർക്ക് ലഭിക്കും. പ്രത്യേകിച്ച് പല ആൾക്കാരും മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടവർ, ആരും നോക്കാനില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയി സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന ഈ ആശ്വാസം ഞാൻ പലപ്പോഴും പറഞ്ഞു. അത് തമ്പുരാൻ ഒരു പ്രത്യേകമായിട്ടൊരു നിയോഗിച്ചയച്ച പോലെ എനിക്ക് തോന്നാറുണ്ട്. കാര്യം അത് അവരാഗ്രഹിക്കുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരുടെ മനസ്സിലുള്ള വലിയ
ഇതുവരെ മറ്റുള്ളവരോട് പറയാത്ത പല കാര്യങ്ങളും നമ്മൾ അവിടെ ചെന്ന് കഴിക്കുമ്പോഴത്തേ അവർ മനസ്സ് തുറന്നു വെക്കുക ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ കുമ്പസാര രഹസ്യം പോലെ സൂക്ഷിക്കുന്ന പല കാര്യങ്ങളും അവിടെ അവിടെ ചെല്ലുമ്പോൾ ആ വ്യക്തികൾ തുറന്നു പറയും. പലപ്പോഴും നേരത്തെ ഓർമ്മയുണ്ട്, ഒരു വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ആൾക്കാർ ഇവിടെ സംസാരിച്ച് കഴിയുമ്പോൾ ഇത്തിരി മരിക്കാനുള്ള അവസ്ഥകളുണ്ട്. ആ സമയത്ത് ചേട്ട ഈ നമുക്ക് അച്ഛനോട് പറഞ്ഞാൽ വന്ന് കുംസാരിപ്പിക്കുകയും കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യും, കുർബാനയൊക്കെ തരുകയും ചെയ്യും. ഒത്തിരി നല്ലതല്ലേ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞാൽ കർത്താവ് തന്നെ സൗഖ്യം തരും, എനിക്കൊന്ന് കുംഭസാരിക്കണം ഇത്രയോ വർഷങ്ങളായിട്ട്. അപ്പോൾ അവിടെ അച്ഛനോട് പോയി പറഞ്ഞ അച്ഛൻ വന്ന് കുംസാരിപ്പിക്കും. ഇല്ലെങ്കിൽ അവിടെ വേദത്തെ ഒരു വെല്ലിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ പറയും ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛനോട് പേര് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ആ അച്ഛൻ അത് രണ്ടു മൂന്നാളെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കുംഭസാരിക്കാത്ത ആൾ കുംഭസാരിക്കുകയും നല്ല മരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പണം മാത്രമല്ല നമ്മുടെ ജീവിതം തന്നെ പങ്കുവെച്ചു കൊടുക്കേണ്ടതാണെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. നമ്മുടെ സ്നേഹം, നമ്മുടെ സമയം, നമ്മുടെ ശുശ്രൂഷകൾ, ഒപ്പം നമ്മുടെ പണവും. അതിൻ്റെ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കൊടുക്കും തോറും ഏറിടും. അത് വിദ്യ മാത്രമല്ല, പണമാണെങ്കിലും കൊടുക്കും തോറും ഏറിടും. പക്ഷേ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന മനോഭാവത്തോടെ ദശാംശം കൊടുക്കണമെന്നല്ല അതിനർത്ഥം. 15,000 കൊടുത്താൽ 15 ലക്ഷം കിട്ടുമെങ്കിൽ നമ്മൾ ആരും കൊടുക്കാൻ തയ്യാറാകും. പക്ഷേ ആ മനോഭാവത്തിലല്ല, അതിനപ്പുറത്ത് സകലത്തിൻ്റെയും ഉടയവൻ ദൈവമാണ്. സകലത്തിൻ്റെയും ഉടയവൻ ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ ധനം, ദൈവത്തിൻ്റെ സമയം, ദൈവം തന്ന സ്നേഹം, ദൈവം തന്ന ശാരീരിക ബലവും കഴിവുകളും ബുദ്ധി അറിവുകളും ഒക്കെ ദൈവം തന്നതാവുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മക്കൾക്ക് പങ്കുവെക്കാൻ നമ്മൾ തയ്യാറാവും. ഒപ്പം നമുക്കൊരു സുരക്ഷ കൂടി ഉണ്ട്, ഞാനും ആ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. എന്നിലൂടെ അനേകരെ പോറ്റിയ ദൈവം തീർച്ചയായും എന്നെ പോറ്റുന്നതിലും മടിക്കുകയില്ല എന്നുള്ളൊരു ബോധ്യം. ഇത് നമ്മളെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും മോചിപ്പിക്കും. അപ്പോൾ 1 in 10 കിട്ടും എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ഉത്കണ്ഠകളിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ ദിവസമായിരിക്കും നാം ദൈവവുമായിട്ട് പങ്കുവെക്കാൻ തീരുമാനിക്കുന്ന ദിവസം എന്നെനിക്ക് തോന്നുന്നു. എന്താ നമ്മുടെ ജീവിതത്തിലും ഉത്കണ്ഠയില്ലാത്തൊരു ദിവസം വേണ്ടേ? ഉത്കണ്ഠയില്ലാത്തൊരു ജീവിതത്തിലേക്കല്ലേ നമ്മൾ ഉറ്റുനോക്കുന്നത്? വാസ്തവത്തിൽ പല തെറ്റും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് പോലും ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠയല്ലേ? നമുക്ക് തീരുമാനിക്കാം, ഇന്നു മുതൽ ഞാനും എൻ്റെ ദൈവവുമായിട്ട് പങ്കുവെക്കാൻ ആരംഭിക്കുകയാണ്. സകലതും ദൈവത്തിൻ്റെതാണെന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് അത് ഞാൻ എൻ്റെ പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. അതെൻ്റെ സ്വത്തായിക്കൊള്ളട്ടെ, എൻ്റെ സമയമായിക്കൊള്ളട്ടെ, എൻ്റെ ശാരീരികവും മാനസികവുമായ കഴിവുകളായിക്കൊള്ളട്ടെ. അപ്പോൾ ഞാൻ സുരക്ഷിത മേഖലയിലേക്ക് കടക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണെന്ന് സ്വയം അറിയുകയാണ്. ഉത്കണ്ഠ എന്നിൽ നിന്നും അകന്നു പോവുകയാണ്. നമുക്കൊരു നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, സകലതിൻ്റെയും ഉടയവനെ, അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നു. അവിടുത്തെ മുമ്പിൽ യാചിക്കാൻ വന്ന് നിൽക്കുന്ന യാചകരെ പോലെയല്ല, അവിടുത്തെ മക്കൾ എന്ന അവകാശബോധത്തോടെ അവിടുത്തെ മുമ്പിൽ നിൽക്കുന്നു. ഞങ്ങൾ അവിടുത്തെ മക്കളായതുകൊണ്ട് അവിടുത്തെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരും ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്നവരുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുത്തെ സമ്പത്തിൽ നിന്നും കൈകാര്യം ചെയ്യുവാനായി ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് മുഴുവനും മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ തിരിച്ചറിയുന്നു. ഒരു ആദ്യ പാഠമെന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാ സമ്പത്തുകളുടെയും എല്ലാ കഴിവുകളുടെയും എല്ലാ സിദ്ധിവിശേഷങ്ങളുടെയും എല്ലാ അറിവുകളുടെയും ദശാംശം മാറ്റിവെച്ച് അത് ദൈവജനത്തിന് പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. കർത്താവേ, അതിലൂടെ അവിടുന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നുവെന്നും അനേകർ ഞങ്ങളുടെ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സംരക്ഷണയും ദൈവത്തിൻ്റെ പരിപാലനയും അനുഭവിച്ചറിയുമ്പോൾ അങ്ങ് ഞങ്ങളെയും അതേ സുരക്ഷിതത്വത്തിലേക്കും പരിപാലനയിലേക്കും എത്തിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. ആ മനോഹരമായ അനുഭവത്തിനായി അവിടുത്തെ മുമ്പിൽ നിൽക്കുന്നു അവിടുത്തെ മക്കളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കർത്താവേ ഞങ്ങളെ അതിനായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഈ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന. പ്രിയപ്പെട്ടവരെ, കൊടുക്കുന്നവരായി മാറാം. അടുത്തയാഴ്ച കണ്ടുമുട്ടും മുമ്പ് നമുക്കും പറയാൻ സാധിക്കണം, ഞാനും കൊടുത്തു. വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.